കാരണം ഒന്നാമത്തെ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാനിങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിലൊന്നും നമ്മളുടെ ഉപ്പക്കോ ഉമ്മക്കോ അവർക്കൊന്നും ഒരു നിഴലായി നിൽക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. എനിക്കെതിരെ ഒരു 2016 ഒരു കോഴ്സ് ഇപ്പം ഭയങ്കരമായിട്ട് കുറച്ച് അതിൽ എനിക്ക് ഏറ്റവും സങ്കടമായത് ക്യാമ്പസ് ചേർക്ക് കൊടുത്ത സിറാജ് പത്രത്തിൽ വീട്ടമ്മയെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത്. അതാണ് പിന്നെ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറയാം എൻ്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഒരാൾ വന്ന് വല്ല ഒന്ന് തൊട്ടാലും ഇതാക്കിയാലൊക്കെ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകും. അത് പൊട്ടി 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 അനുഭവിച്ച് 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 മാനസികമായിട്ട് ഒരുപാട് ശാരീരികമായിട്ടൊക്കെ പക്ഷെങ്കിലും നമുക്കൊരു എന്താണ് പറയുക ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞിട്ട് 15-ാമത്തെ ദിവസം മുതൽ 20 വയസ്സ് വരെയും ഒരു കട്ടിൻ്റെ മുകളിലിരുന്നാണ്. അവിടെയാണ് ജീവിതം ഏകദേശം മുക്കാൽ ഭാഗം. കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പൂട്ടിയപ്പം ഒരാൾ മാത്രം തുറന്നു അല്ലേ സ്റ്റുഡിയോ. സ്റ്റുഡിയോ എല്ലാവരും പൂട്ടിയപ്പോൾ സ്റ്റുഡിയോ മാത്രം തുറന്നു. മരണമേ ഒരു മഞ്ചലേറെ നീ അരികിലായി വന്നേക്ക് മറവിക്കൊണ്ടു നീ മെല്ലെ അവളുടെ ഓർമ്മകൾ കൊന്ന് തന്നേക്ക് മറതീർത്ത് അവനൊത്ത് നീ നടിച്ചുള്ള നാടകം ഒന്ന് മതിയാക്ക് മരമണ്ടനായി ഞാൻ നിന്നു തന്നതളവറ്റ സ്നേഹമാൽ എന്നോർക്ക്. ഹായ് നമസ്കാരം, ഞാൻ ഷാഫിയാണ് ചാപ്പൂസ്. എൻ്റെ കൂടെ ഇന്നുള്ള വ്യക്തി കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരാളാണ്, ജംഷീർ കൈനിക്കര. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തുമായിട്ട് കുറച്ച് സമയം നമുക്ക് സംസാരിക്കാം. ജംഷീർ ഖാ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താണ് ഇപ്പോൾ വിശേഷങ്ങൾ? പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്, സ്റ്റുഡിയോ ഒക്കെ ഓപ്പണായി. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? സന്തോഷം. സന്തോഷം. ഇപ്പം എങ്ങനെയുണ്ട്, പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ? അഹമ്മദില്ല, കുഴപ്പമില്ല. എന്നാലും ചെറിയ മട്ടത്തിൽ പോകുന്ന മൊത്തത്തിൽ കൊറോണ ഒക്കെ വന്നതോടുകൂടിയിട്ട് നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടില്ല, കലാകാരന്മാരെ സ്കൂൾ. കൊറോണ ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പൂട്ടിയപ്പം ഒരാൾ മാത്രം തുറന്നു അല്ലേ സ്റ്റുഡിയോ. സ്റ്റുഡിയോ എല്ലാവരും പൂട്ടിയപ്പോൾ സ്റ്റുഡിയോ മാത്രം തുറന്നു. എത്ര വർഷമായി ഈ ഒരു മാപ്പിള പാട്ട് ഫീൽഡിലേക്ക് വന്നിട്ട്? 10 വർഷത്തിൻ്റെ മേലെ എങ്ങനെയായാലായി. ഞാൻ എന്താണ് പറയുക, ഇതിന് മേഖലയിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറം ലോകത്തൊന്നും പോകാണ്ട കുറേ കാലമായിരുന്നു. അതായത് എല്ലാത്തിലും പറയുന്ന പോലെ ഉമ്മ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 15-ാമത്തെ ദിവസം മുതൽ 20 വയസ്സ് വരെയും ഒരു കട്ടിൻ്റെ മുകളിലിരുന്നാണ്. അവിടെയാണ് ജീവിതം ഏകദേശം മുക്കാൽ ഭാഗം ജീവിച്ചു തീർത്തത്. അവിടെ നമ്മൾ സ്കൂളിലോ മദ്രസയിലോ എവിടെയും പോയില്ല. അപ്പോൾ അവിടെയൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്ന് പോയി കാണുകള, എല്ലാത്തിനും ഈ ആഗ്രഹങ്ങളാണല്ലോ എപ്പോഴും നമുക്ക് ഓരോന്ന് വഴി ഒരുക്കുന്നത്. അപ്പോൾ എന്ന പോലെ ഞാൻ കളിക്കാത്ത പഠിക്കാത്ത ചിരിക്കാത്ത ആ സ്കൂൾ മുറ്റത്തിലേക്ക് ഒന്ന് പോവുക എന്ന് തന്നെയാണ് ആ ഒരു ലക്ഷ്യം വെച്ചാണ്. എത്രയോ പ്രാവശ്യം ഇപ്പോൾ അവിടെ ഗസ്റ്റായി പോയിണ്ടാവല്ലേ? സത്യം വല്ലോ, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും മനസ്സിനൊരു വല്ലാതെ ഇന്നും അലട്ടുന്നൊരു കാര്യമാണ്. നമുക്കൊന്ന് അവിടെ പോയി അവരോടൊപ്പം കളിക്കാനോ ചിരിക്കാനോ പറ്റില്ല. പക്ഷേ എങ്കിലും ആ വേദികളിൽ അല്ലെങ്കിൽ കൊച്ചുമക്കൾ നമ്മുടെ സഹോദര സഹോദരന്മാർ പഠിക്കുന്ന പള്ളിക്കൂടങ്ങളിലൊക്കെ നമുക്ക് പോയി ഇപ്പോൾ സത്യം പറയാം പാട്ട് പാടുമ്പോൾ നമ്മളവിടെ പഠിച്ചൊരു കുട്ടി പോലെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ ഗസ്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യം. എല്ലാ സ്കൂൾ യു പി സ്കൂൾ എല്ലാത്തിലും പോകാൻ പറ്റിയെന്നുള്ളത് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും. ജീവിതത്തിൽ ഒരുപാട് എല്ലാവരും പറയുന്നത് നോവിൻ്റെ കലാകാരനായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ചാർത്തി കിട്ടാൻ കാരണം? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചുക്ക് ചേർപ്പ് കുഞ്ഞുനാളിൽ മുതലേ ഞാൻ പാട്ട് പാടാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ ഞാനൊരു എൻ്റെ പ്രണയോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നുമല്ല പാടാൻ ഉദ്ദേശിച്ച് എന്നെക്കുറിച്ചൊരു പാട്ട്, എന്നെക്കുറിച്ച്. അത് ആദ്യമായിട്ട് ഞാൻ പാടുന്നത് എൻ്റെ നാട്ടിലെ മഹല്ല് പള്ളിയിൽ തന്നെയാണ്. അപ്പോൾ അത് എന്താണ് പറയുക, ഇങ്ങനെ ഒരു പാട്ടായിരുന്നു. പിറന്ന നാൾ മുതൽ ഞാൻ പിടയുന്നു നോവാലേ, അഴലറിയാ നീ ഒഴികെ
ആരുണ്ട് ജല്ല ജലാലേ, എനിക്കാരുണ്ട് ജല്ല ജലാലേ. കാരണം ഒന്നാമത്തെ ഞാൻ എൻ്റെ ജീവൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഞാനിങ്ങനെയുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിലൊന്നും നമ്മുടെ ഉപ്പക്കോ ഉമ്മക്കോ അവർക്കൊന്നും ഒരു നിഴലായി നിൽക്കാൻ പറ്റാത്ത ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആകെയുള്ളത് സൃഷ്ടാവാണ്. കാരണം ജീവിതത്തിലെ കാരണം ഓരോരുത്തർക്കും ഒരു മാതാപിതാക്കൾക്ക് ഒരു മകൻ ജനിക്കുമ്പോൾ അവരിൽ ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളൊക്കെ ഇങ്ങനെ ഏറിയേറി വരികയാണ്. അപ്പോൾ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഉറക്കം വാപ്പാക്കി ഉണ്ടാകുമ്പോൾ അവരുടെ പ്രതീക്ഷകളും അവരുടെ എന്താണ് ആത്മ ഇതൊക്കെ വിശ്വാസങ്ങളൊക്കെ എന്താ പറയുക ആ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ എങ്ങനെ അപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻഷാല്ലാഹ് ഡൽഹി സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിലൊരു പാട്ടുണ്ടായിരുന്നു, ചുറ്റിലും ആളുകളുണ്ടെന്നാലും ഒറ്റക്കല്ലോ ഹൃദയം മണ്ണിൽ, ഒറ്റക്കല്ലോ ഹൃദയം. ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് കുഞ്ഞുനാളിൽ. അപ്പോൾ നോവിൻ്റെ പാട്ടുകളോടാ താല്പര്യം. അപ്പോൾ നമ്മൾ നമ്മളെ അവസ്ഥ പാടിയപ്പോൾ അത് കൂടുതൽ ജനം സ്വീകരിച്ചു. തീർച്ചയായിട്ടും ഓരോ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചില ചാനലുകൾ അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഈ സിറ്റി ചാനലുകളിലാണ് ഞാൻ കൂടുതൽ. എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാനെൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വൈകല്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒട്ടനവധി സോഷ്യലിസ്റ്റുണ്ട്. അന്ന് അതൊന്നും ഇല്ലല്ലോ. അന്ന് ആകെ കേൾക്കുന്ന നമ്മൾ റേഡിയോയിലോ അല്ലെങ്കിൽ ട്രാപ്പിൽ കാർഡിലോ. ശരിക്കും ഞാനൊക്കെ വളർന്നു വന്നത് എങ്ങനെയാ അറിയോ, ഞങ്ങൾക്കന്ന് റേഡിയോ ഒന്നുമില്ല. ഞാനൊക്കെ വളർന്ന് എൻ്റെ ഞാൻ ആ നാല് ചുമരറക്കുള്ളിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിൽ നിന്ന് കേൾക്കുന്ന പുലർച്ചെ 5:30 വൈകുന്നേരം 5 മണിക്കുള്ള പാട്ടുകളാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ ബാങ്കുലി പള്ളിയിലുള്ള ബാങ്കുലി നാഥങ്ങളുമാണ്. അന്ന് റേഡിയോയിലാണ് നമ്മൾ ബാറ്ററി ഇട്ടിട്ട് റേഡിയോയിലാണ് പാട്ടുകളൊക്കെ കേട്ടിരുന്ന കാലം. അപ്പോൾ ഈ പാട്ടിലെന്താണെന്നുള്ള ഒരു ആകാംക്ഷയാണ്. ശരിക്കും പാട്ട് ജീവിതത്തിൽ ഒറ്റപ്പെടൽ കുറേ മാറ്റി തന്നതാണ് പറയാം. സത്യം, തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ റേഡിയോ ഇങ്ങനെ എനിക്ക് ഞാനൊരു അങ്ങനെ ഒരു എന്താണ് ഇലക്ട്രോണിക്സ് നന്നായിട്ട് ചെയ്യും. ഇലക്ട്രോണിക്സ് ചെയ്ത് ചെയ്ത് സ്വന്തമായിട്ടൊരു വീട്ടിലൊരു പാട്ടും എന്തൊക്കെ ഇങ്ങനെ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് മൂവ്മെൻ്റ് ആയപ്പോൾ ഒരു ചെറിയൊരു കൊച്ചു ടി വി വാങ്ങി. കൊച്ചു ടി വി വാങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഫോൺ വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഒരു ഫോൺ വാങ്ങി. ഫോൺ വാങ്ങിയിട്ട് ആ ഫോണിൽ എന്താ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ ആരും വിളിക്കലല്ല. ഇങ്ങനെ ഓരോ റേഡിയോ സ്റ്റേഷനുക്കും ഓരോ എന്താണ് ഇശ്വനിലാവക്കും വരെ ഹൃദയസ് എല്ലാവർക്കൊക്കെ വിളിക്കലാണ് പണി. അപ്പോൾ എനിക്ക് കുറേ റേഡിയോയിലും മറ്റുള്ള പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ടുകൾ ഏത് സിനിമയിലുള്ളതാണ് ഈ അത് അറിയാമല്ലോ നമുക്ക്. അപ്പോൾ അവരോരോ ചോദ്യങ്ങൾ ചോദിക്കും, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അങ്ങനെ പെട്ടെന്നാണ് ഞാനൊരു ദിവസം ഞാൻ കേബിള് വിളിച്ചു. ആകാശം നമ്മളെ വീട്ടിൽ ഒരു എനിക്കന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അല്ല പാട്ട് പാടിയിരുന്നില്ല, ഇലക്ട്രോണിക്സൊക്കെ ചെയ്ത് ഓരോരുത്തരുടെ സാധനങ്ങൾ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചെറിയൊരു കളർ ടി വി വാങ്ങിച്ചു. കളർ ടി വി വാങ്ങിച്ചതിന് ശേഷം ഒരു കേബിൾ വലിച്ചു. അങ്ങനെ കേബിൾ വിളിച്ചപ്പോൾ നമ്മുടെ നാടുകളിൽ ചാനലുകൾ ഉണ്ടാവില്ലേ, അങ്ങനെ നാടുകളിൽ ചാനൽ തുഞ്ചൻ വിഷയം എന്ന് പറഞ്ഞൊരു ചാനൽ വന്നപ്പോൾ അതിലൊരു പരിപാടി വന്നു. എടപ്പാൾ വിഷനാഥും ഇവരൊക്കെ എന്താണ് ബിനു ഇവരൊക്കെ പങ്കെടുക്കുന്ന ഒരു പരിപാടി. അങ്ങനെ ആ പരിപാടിയിലേക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരാളാണ്, ഞാനിങ്ങനെ നടക്കാൻ വയ്യാത്ത ഒരാളാണ്, അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടും, എനിക്ക് പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പാട്ടുകളൊക്കെ പാടിക്കൊടുത്തു. ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു ക്യാമറമാൻ ഇതിൽ തന്നെ ശ്രവിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ശബ്ദത്തിൽ തന്നെ. അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഫോൺ വെച്ചിട്ടാണ് ഈ ഫോൺ കോളുകൾ സ്വീകരിക്കുന്നത്. ആ ഫോണിൽ എൻ്റെ നമ്പർ കാണാനിടയായി. ആ നമ്പറിൽ പിന്നെ ഒരു ദിവസം താങ്ക് യു ഫോർ കോളിങ്, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, ജംഷിക്കാനായിട്ടൊരു മെസ്സേജ് അയച്ച്. പിന്നെ ആ മെസ്സേജ് തന്നെ ഞാൻ കണക്കുന്നത്. പിന്നെ അവൻ എൻ്റെ ഒരു വലിയ സുഹൃത്തായി. അപ്പോൾ അവന് രാത്രിയൊക്കെ 11 മണിക്കുമ്പോൾ എനിക്ക് കിന്നിയാണ് വിളിക്കുന്നത്. അപ്പോൾ വീട്ടുകാർക്ക് തന്നെ സംശയം എന്താ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വിളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കാം. ആള് സംസാരിച്ചാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറയുള്ളൂ. എനിക്കൊരു മൾട്ടിമീറ്റർ വേണം, ഇങ്ങനെ ഇങ്ങനെ വെച്ച് നോക്കുന്ന ഒരു സാധനം ഉണ്ട്, അതിലാണ് നമുക്ക് ഇലക്ട്രോണിക്സ് ഒരുപാട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് ഒരു സംഗതി ഉണ്ട്. അതെന്താണ്, എങ്ങനെയൊക്കെ അതിൻ്റെ പേരൊന്ന് പറഞ്ഞു ചോദിച്ചു. അതിങ്ങനെ നമ്മൾ ചോദിച്ചു, പക്ഷേ നല്ല വില ഉണ്ടെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ ഇന്നെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എന്താ ചെയ്യുന്നത്, ആദ്യം പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ ന്യൂസ് റിപ്പോർട്ടർമാർ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, ഇങ്ങനെ ഒരാളുണ്ട് അവൻ്റെ ഒരു ന്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആദ്യമായിട്ട് ന്യൂസ് ചെയ്തിട്ട് ആ ന്യൂസിലൂടെയാണ് അവൻ എന്നെ കാണുന്നത്. എന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം, പാട്ടുകളൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ ആ മൾട്ടിമീറ്ററും കൊണ്ടാണ് ആ സുഹൃത്ത് എന്നെ ആദ്യമായി കാണാൻ വരുന്നത് ഗിഫ്റ്റായിട്ട്. പിന്നെ
അവൻ്റെ ഗിഫ്റ്റുകൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ചില ലൈഫുകൾ എന്ന് പറയാം. ആ ഈ ചാനലിൽ വന്നതോട് കൂടിയിട്ട്, ഈ സിറ്റി ചാനലിൽ എൻ്റെ ന്യൂസ് വന്നതോട് കൂടിയിട്ട് ആ എൻ്റെ നാട്ടിൽ തന്നെ എന്നെ അറിയാൻ തുടങ്ങിയെന്ന് പക്ഷേ പിന്നെ ആ ചാനലിൽ വേറെ ചാനലിൽ അറിയിക്കാൻ തുടങ്ങി, മറ്റുള്ളവരെ അറിയിക്കും, അങ്ങനെ ഓരോന്നിലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ നമ്മുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ മാറി മാറി വന്നു. ഇപ്പം ഏകദേശം ഒരു 10-12 വർഷമായിട്ട് എങ്ങനെയായാലും ഈ മേഖലയിൽ നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് തോന്നുന്നു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് തീർന്നു കഴിഞ്ഞു. ഓ തീർച്ചയായിട്ടും. വിദേശത്തും സ്വദേശത്തും ഇഷ്ടം പോലെ പ്രോഗ്രാം ചെയ്തു. ആ ഒരുപാട് പ്രോഗ്രാമുകൾ ഇൻഷാല്ലാഹ് ഞാൻ ഒരുപാട് വേദികളിൽ പോകാൻ സാധിച്ചു. ആദ്യമായിട്ട് തന്നെ ഞാൻ ഫസ്റ്റിൽ പോയത് ദുബായിലാണ്, എൻ്റെ ഉപ്പയുടെ കൂടെ പോയത്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചുമ്മനിപ്പനായിട്ട് പോയി. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ മുഖേന കുറേ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പ്രോഗ്രാംസ് വെക്കൽ തുടങ്ങി. നിങ്ങൾ കൊണ്ട് വന്നാൽ മതി, ബാക്കി നിങ്ങളെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കോളാം പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ പിന്നീട് ഒരു ചെറിയ വാഹനമൊക്കെ വാങ്ങിച്ച്, പിന്നെ ആ വാഹനം കൊല്ലം, എനിക്ക് വാഹനത്തിനോട് ഭയങ്കര പ്രാന്താണ്. കാറ് വാഹനത്തിനോട് ഞാൻ പിന്നെ മെയിനായിട്ട് എൻ്റെ ഹോബി പറഞ്ഞാൽ എല്ലാത്തിലും എൻ്റെ ഈ പാട്ടുകളൊക്കെ കൂടുതൽ ഞാനൊന്ന് സ്നേഹിക്കുന്നത് യാത്രയ്ക്ക് വേണ്ടിയാണ്. യാത്രയെ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയിലൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നു പോയല്ലേ? ആ അത് ഞാനൊരു 2019 എന്താ വെച്ചാൽ നമ്മളെ കൊറോണക്കിൻ്റെ തൊട്ട് മുമ്പായിട്ട്, 2020 കൊറോണ തുടങ്ങി. 19 ലാസ്റ്റോട് കൂടിയിട്ട് കൊറോണൻ്റെ കുറച്ച് 2020 ഫസ്റ്റ് വാരം ആരംഭിച്ച് ഞാനൊരു അരികോട് ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലെത്താൻ നേരത്തെ എൻ്റെ ഡ്രൈവർ ഒന്ന് ഉറങ്ങിക്കളഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വണ്ടി നേരെ മതിലിനടിച്ചു, പോസ്റ്റിനടിച്ചു, അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ എല്ല് പൊട്ടി, പിന്നെ വാരിൻ്റെ എല്ല് പൊട്ടി. അങ്ങനെ കൊറോണ 2 ഫുൾ റെസ്റ്റ് തന്നെ ആയിരുന്നു. ശരിക്കും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ അതിനുശേഷം വീണ്ടും കൊറോണ മൂർച്ചയ്ക്ക് വന്ന് വീണ്ടും ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഫീൽഡിലോട്ട് ഇറങ്ങി. അതിനുശേഷം ആദ്യത്തെ പരിപാടി വയനാടൊക്കെ കിട്ടുന്നു. അങ്ങനെ ചില പരിപാടികൾക്കൊക്കെ പോയി. വയനാടൊക്കെ ഫസ്റ്റ് പരിപാടി 2022 ഫസ്റ്റ് പരിപാടി മാർച്ച് 16 നമ്മുടെ പ്രശസ്ത ചാരിറ്റി പ്രവർത്തകൻ്റെ ഒരു പരിപാടിക്ക് നാസ്ത്രമാനൊക്കെ മൊയ്തുക്കാന്ന് പറയും. അവർ പറഞ്ഞു വയനാട് ഒരു പരിപാടിന് നിർബന്ധമായിട്ട് നിങ്ങളും കൂടി വരണം. നമ്മളൊരു 1000 കുടുംബത്തിനുള്ള എന്താണ് തയ്യൽ മെഷീൻ കൊടുക്കണം. അതിൽ 10 തയ്യൽ മെഷീൻ നമ്മൾ കൊടുക്കുകയാണ്. അതിൽ ജംഷീറിൻ്റെ ഒരു പാട്ട് പരിപാടിയും കൂടി വേണം എന്നിട്ട് അങ്ങനെ ഞാൻ പുലർച്ചെ വണ്ടിയൊക്കെ എടുത്ത് പോയി. അങ്ങനെ അന്നും ഇതേപോലെ വയനാട് വെച്ചിട്ട് വീണ്ടും അടിച്ചു. കാലിൻ്റെ തൊടല്ല് വാരിയിലൊക്കെ വീണ്ടും പൊട്ടി, വീണ്ടും കിടപ്പിലായി. ആ സമയത്ത് ഞങ്ങൾ വിളിച്ചു. പിന്നെ അല്ല പൊതുവെ എൻ്റെ ഒരു ഇതായതുകൊണ്ട് പിന്നെ എനിക്ക് ഫോണിൽ ഒരാളോട് സംസാരിക്കാനോ കാര്യങ്ങൾക്കോ വയ്യ. പിന്നെ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ശരിക്കും പറയാം എൻ്റെ ശരീരത്തിലെ എല്ലുകളൊക്കെ ഒരാൾ വന്ന് വല്ല ഒന്ന് തൊട്ടാലും ഇതാക്കിയാലൊക്കെ പെട്ടെന്ന് പൊട്ടി പൊട്ടി പോകും. അത് പൊട്ടി അനുഭവിച്ച് മാനസികമായിട്ട് ഒരുപാട് ശാരീരികമായിട്ടൊക്കെ ശെങ്കിലും നമുക്കൊരു എന്താണ് പറയുക തളരൂല എന്നുള്ളൊരു തോന്നൽ. നമ്മൾ എന്താണ് നമ്മളെ നല്ല വേദന തീർച്ചയായിട്ടും ഏകദേശമൊക്കെ അത്യാവശ്യം വേദന ഉണ്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ ചില എല്ലുകളൊക്കെ കാലിൻ്റെ തൊടല് അല്ലെങ്കിൽ സെൻറ്ററൊക്കെ തന്നെ പൊട്ടിപ്പോകുമ്പോഴേ ഞാൻ ഉമ്മനോടൊക്കെ പറഞ്ഞിട്ട് തന്നെ എന്തെങ്കിലും മണ്ണെണ്ണയൊക്കെ കൊളുത്തിയിട്ട് കത്തിച്ചാണ്. നല്ല വേദന. കാരണം ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ വേദന ഒരു വേദന അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മനസ്സ് നിയന്ത്രിച്ചു കൊണ്ടുപോയാൽ നമുക്കൊരു വേദനയല്ല. അങ്ങനെയാണ് ശരിക്കും. ഇപ്പോൾ ഒരുപാട് ഇല്ല് പൊട്ടുന്ന രോഗങ്ങൾക്കിടയിലുള്ള കുട്ടികളെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഇന്ന് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ വന്ന സമയത്തൊന്നുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. ഞാൻ ജനലിനുള്ളിലൂടെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെയുള്ള വയലിലൂടെ നടന്നു പോകുന്നവരെ ആരെങ്കിലും കണ്ട ചൂടായിട്ട് വിളിക്കും ഇങ്ങനെ. എന്നുവെച്ചാൽ എൻ്റെ ചൂടൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബിറ്റേസ് അയാളായിരിക്കില്ല. സത്യവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ശരിക്കും അങ്ങനെ ഒരുപാട് ഇലക്ട്രോണിക്സ് പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇതറിയണ ഒരാളെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെ ഗതി പറയാറില്ല. ഫുൾ ഏ തൊട്ട് സെഡ് വരെ ഞാൻ ആദ്യം ചോദിച്ച് മനസ്സിലാക്കും. എനിക്കൊരു കറമ്പ് കിട്ടിയാൽ മതി, ഒരു എന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ബാക്കി കാര്യം ഞാൻ നീൽക്കും. പക്ഷെ അയാളെ പിന്നെ പറയുന്നത് നാളെയും വരണങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ആ ഏരിയ കൂടെ അയാൾ പോകുമ്പോൾ അതിൻ്റെ അവസ്ഥ അയാൾ ചിലപ്പോൾ അപ്പൊ അയാൾക്ക് കൂടി ഒരു ചോദിച്ചു തന്നെ മനസ്സിലാക്കിയിട്ട് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുമ്പോൾ എന്റെ വർത്താനാണ് സഹിക്കാൻ പറ്റാത്ത. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിലുള്ള സംഭവം അതാണ്. എന്റെ സംസാരങ്ങൾ കൊണ്ട് ഇപ്പോഴും കുറെ ആളുകൾ അകന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം.
ആണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് എന്താ സംസാരിക്കാനും കുറെ. ഈ സത്യം പറയണം, ഞാനൊന്നല്ല ജീവിതത്തിൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്റെ നാട്ടിൽ അന്വേഷിച്ചു, ഞാൻ ഇവിടുത്തെ വില്ലനാന്നാ പറയാ. സത്യം പുറത്തേക്കൊക്കെ പോകുമ്പോ മനസ്സാവാചാറ എനിക്കറിയാലോ ഇപ്പൊ എന്തൊക്കെ ജീവിതത്തിൽ നടക്കുന്നത്, ഞാനറിയാലോ എന്താലോ. അപ്പൊ ഞാന് കുറെ ഈ അടുത്ത് ഒരു കഥയൊക്കെ കേട്ടു, ഞാൻ ആരെ കുറിച്ചാണ് ഈ പറയുന്നത്, ജംഷി കൈനിക്കര ആളിപ്പോ ജയിലിലാണ്. ഞാൻ ജയിലിലോ? ഞാൻ കഴിഞ്ഞ ദിവസം തട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ച് പോകുന്നാണല്ലോന്നല്ലേ ഞാൻ പറഞ്ഞത്. സത്യോ? ഞാൻ പിന്നെ അതിനെ പറ്റി സംസാരിക്കാതെ ഞാൻ കുറെ ചിരിച്ചു. അത് അതൊരു സംഭവം ഞാൻ പറഞ്ഞുതരാ. എനിക്കെതിരെ ഒരു 2016 ഒരു കോസിപ്പ് വന്ന്, ഭയങ്കരമായിട്ട് കുറച്ച് സത്യം മാധ്യമങ്ങളൊക്കെ എന്നെ അറിയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു ഹാഫ് ഫോട്ടോ എല്ലാവർക്കും കിട്ടുമ്പോൾ അവരുടെ വിചാരം ഞാൻ എല്ലാത്തിനും പറ്റുന്ന ഒരാളാണ്. അതിൽ എനിക്ക് ഏറ്റവും സങ്കടമായത് ക്യാമ്പസ്റ്റീർക്ക് കൊടുത്ത സിറാജ് പത്രത്തിൽ വീട്ടമ്മയെ ബലാത്കാരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത്, ബലാത്കാരമായി പീഡിപ്പിച്ചു പറഞ്ഞാണ് എനിക്ക് ഭയങ്കര രസമായി തോന്നിയത്. പിന്നെ ഞാൻ ഈ ന്യൂസൊക്കെ വരുമ്പോൾ ഞാൻ അബുദാബിയിലെ ഒരു ഷോയില്, ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഒരു ഷോയില് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉണ്ട് എന്റെ ഫോണിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ജംഷീർ നീ ജയിലിലാണെന്നും നീ നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ന്യൂസ് വന്നുകൊണ്ട് എന്തായിരുന്നു ഒരുപാട് ആളുകൾ എന്നെ കൂടെ ഒന്നുകൂടി അറിയാൻ ചാൻസ് ആയി. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്മകളും കൂടുതൽ സത്യസന്ധമായി പോകും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ വിഷയം ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണങ്ങളുണ്ടെന്ന് വെച്ചാൽ ഞാൻ നല്ല ദേഷ്യക്കാരനാണ്, എല്ലാം അറിയാലോ. ചിലപ്പോൾ ഒരാൾ പറഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് എനിക്ക് പറ്റില്ല. അപ്പം ഞാൻ ചോദിക്കും എന്തോ അത് അങ്ങനെയല്ലല്ലോ, അതിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് ഒരാളോട് ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ പലരും പല രീതിയിലും നന്നായിട്ട് ആയിട്ടായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഞാനവിടെ ചോദ്യം ചെയ്യും. അപ്പോൾ ആ മേഖലയിൽ നിന്ന് എന്നെ തട്ടും, അതാണ് സത്യാവസ്ഥ. അപ്പൊ ഞാൻ അവിടെ വരുന്നുള്ള പേടിയിൽ ഇവർ ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എന്നോട്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശത്രുക്കളോട് പറയാനുള്ള എന്തോ, എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണെങ്കിലും ഞാൻ ഒരു സലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് എന്നോട് സലാം അടക്കി തരണം. കാരണം എനിക്ക് നിങ്ങളോട് ഒരു ശത്രുതയില്ല. കാരണം ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ എന്താണ് നമ്മൾ കൂടിക്കൊണ്ടല്ല നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ആവശ്യമുണ്ട്. അതായത് നമ്മളൊരു പഴയ പാട്ടില്ലേ നിങ്ങൾക്കുണ്ടോ, മൊത്തത്തിലായുസ്സൊരൽപ്പം മനുഷ്യന് നിത്യമുറക്കത്തിൽ പാതി കഴിയുന്നു. കഴിഞ്ഞോണ്ടിരിക്കല്ലേ, ആരല്ലേ ഒക്കെ വരും. ഞാൻ എന്ത് സമ്പാദിച്ചാലും ഞാൻ എന്ത് നേടിയാലും എൻ്റെ അനന്തരമൊക്കെതായിട്ടുള്ള അവകാശികൾക്ക് കൊടുത്താലും എൻ്റെത് തീർന്നുകൊണ്ടിരിക്കുന്നു, അവരതും തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മളെല്ലാവരും പിന്നെ എന്താണ് ഭയങ്കര ജീവിത വേദപ്പാടിലാണ്. ഏതൊരു മനുഷ്യനും എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ശത്രു ആണെങ്കിൽ ഞാൻ അവനെ തകർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെയും എനിക്കൊന്നേ പറയാം, എന്നെ തകർക്കാൻ നോക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദുനിയാവില്ലാരൂ തടഞ്ഞാലും ആഹാരം കനിവാൽ തരാനുണ്ട് റബ്ബിനധികാരം. ശരിയല്ലേ? ശരിയാണ്. തീർച്ചയായും. എങ്ങനെയായിരുന്നു കല്യാണത്തിലേക്ക് ഒക്കെ എത്തുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷത്തിന്റെ മേലായി. പാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കല്യാണം? ആ, പാട്ടിൽ മേഖലയിലേക്ക് വന്നതിന് ശേഷം. കല്യാണത്തിലേക്ക് എത്തി മിക്ക ആൾക്കാരും പ്രണയത്തിലൂടെയൊക്കെയാണ്. നിങ്ങൾ പോലെ ആൾക്കാർ വരില്ല. ഞാൻ പ്രണയിച്ചിരുന്നു, അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ പ്രണയിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പാട്ട് കേട്ട് വന്നതല്ല, ഒരു കുഞ്ഞുനാളിലെ ഇങ്ങനെ ഒരു മലയാള മനോരമയിൽ ഇലക്ട്രോണിക്സ് വൈഭവങ്ങളുമായി എൻ്റെ ഒരു മുന്നിലൊരു മുണ്ട് മാത്രം കൈകാലുകളൊക്കെ കാണിച്ചുകൊണ്ടൊരു ഫോട്ടോ മലയാള മനോരമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു പെൺകുട്ടി എനിക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി കടന്നു വന്നെങ്കിലും ഞങ്ങൾ അങ്ങനെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒരു കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും അവർക്ക് എന്നോട് ഒരുപാട് ഇഷ്ടം വന്നു. പിന്നെ അവരെ അവരൊരു തീരുമാനത്തിലെത്തി കല്യാണം കഴിക്കാനുള്ള, പക്ഷേ അവരുടെ അന്വേഷിച്ചപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പോൾ വലിയൊരു ഇതൊക്കെ ഉള്ള ആളാണ്. പിന്നെ എന്നോട് പറഞ്ഞു മ്യൂസിക് ആറാമാണ്, അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജംഷീർ എന്ന ഞാൻ ഉണ്ടായത് എൻ്റെ എന്താണ് എന്താ പറയുക എൻ്റെ മേഖലയാണ്, അത് തളർത്തിക്കൊണ്ടൊന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇത് പറയാൻ എന്നെ വിളിക്കുകയെന്ന് പറഞ്ഞ് ഞാനത് അവിടെ അവസാനിച്ചു. പക്ഷേ വേദനിപ്പിച്ചൊരു വാക്ക് പറഞ്ഞപ്പോൾ പിന്നെ അത് കുറേ പ്രണയത്തിലേക്കൊക്കെ എൻ്റെ പാട്ടുകൾ കുറേ പ്രണയത്തിലേക്കൊക്കെ നയിച്ചു എന്നുള്ളതാണ്. പിന്നെ ഞാൻ അപ്രസിദ്ധമായി എൻ്റെ പാട്ട് കേട്ടിട്ടാണ് എന്താണ് അരീക്കോട്ട് എന്നൊരു ഷബിന എന്ന് പറഞ്ഞൊരു കുട്ടി വിളിക്കുന്നത്. അതാ എന്താണ് ഒരു ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ച് ഒഴിവാക്കിയിരിക്കുന്ന സമയത്ത് ഇവരുടെ ഉമ്മക്ക് ആകെയുള്ളൊരു മോളാണ്, വാപ്പ വേറെ കല്യാണം കഴിച്ച് വേറെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു ദിവസം എൻ്റെ പാട്ടിൽ ഒരു നമ്പർ കണ്ടു. ഞാനന്നൊരു ചെറിയ പാട്ട് പാടിയിരുന്നു, ഇങ്ങനെ
ഇശൽപാടും പൂങ്കുയിലേ എന്നിനയായി നീ വന്നിടുമോ. അങ്ങനെ ഒരു പാട്ട് പാടിയിരുന്നു. അങ്ങനെ ആ പാട്ട് ഇറ്റായ പാട്ടാണ്, അല്ലെങ്കിൽ ഞാൻ പാടില്ലല്ലോ. സത്യം. അങ്ങനെ അൽഹംദുലില്ല, അങ്ങനെ ആ പാട്ട് പാടിയപ്പോൾ അതിൽ നമ്പർ ഉണ്ടായിരുന്നു. അതിലങ്ങനെ നമ്പർ ഉണ്ടായ സമയത്ത് നമ്പറിൽ തന്നെ ഞാൻ മഗ്രിബിൻ്റെ നേരത്തെ വിളി ഇരിക്കുന്നത് ഇങ്ങനെ അങ്ങനെ വിളിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ തിരിച്ചു വിളിച്ചു. പിന്നെ ഞങ്ങൾ കുറേ കമ്പനി, അപ്പോൾ അങ്ങനൊരു ഒന്നിനും അവളൊരു ടൈലറിങ്ങിന് ഇതിനൊക്കെ പഠിച്ചിരുന്ന ഒരാളായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളൊരു അവരൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ തന്നെ, ഒരു താത്തയുടെ വീട്ടിൽ അവരൊപ്പം കൂടെ അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ജയന്ത ടി വി മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ വരുമ്പോഴാണ് ഞാൻ അവരാദ്യം കാണുന്നത്. അപ്പം അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഒരു കല്യാണത്തിനുള്ള ഒരു ആലോചനയായി. പിന്നെ അവർ നേരിട്ട് മുന്നിൽ ഇങ്ങനെ വന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നതും അവർക്കും അവരെ കൊണ്ട് പറ്റുന്ന നമുക്കും എന്നുള്ള രീതിയിലായി. ആ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഇങ്ങനെ മറ്റുള്ളവർക്കൊക്കെ ഇങ്ങനെ ഓരോ പ്രണയം ഉണ്ടായെന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. മനസ്സാവാചകരമാണല്ലേ, ഞാനും കൂടി അറിയാത്ത ഇല്ലല്ല ഒരിക്കലും. ഞാൻ അങ്ങനെ എന്താ വെച്ചാൽ എന്തെങ്കിലും നേടാമെന്നുള്ള കാര്യത്തിൽ ഞാൻ ആരെയും എന്താണ് ഒരിക്കലും ഇതാക്കില്ല. കാരണം എൻ്റെ മേഖലയിൽ ഞാൻ എൻ്റെ മേഖലയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ചികിത്സക്ക് എന്നാണ് കൂടുതൽ പോയിട്ടുള്ളത്. പിന്നെ അതിൽ ഞാൻ എൻ്റെ സമ്പാദ്യം കൂടുതലും ആരും അറിയാണ്ട് ഉപയോഗിച്ച് എന്നെപ്പോലെയുള്ള 4 മക്കൾക്ക് ആരും അറിയാതെ വീടെടുത്തു കൊടുത്തു. ആ പക്ഷേ എങ്കിലും എൻ്റെ കയ്യിൽ ഞാനൊരു സമ്പാദ്യമായിട്ട് സേവ് ചെയ്തിട്ട് ഞാൻ വെക്കലില്ല. ഞാൻ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഒരു എനിക്കെന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും എന്നെപ്പോലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ആ കാറിൽ എൻ്റെ ചിലവിൽ എൻ്റെ ഡ്രൈവർക്ക് ഞാൻ എന്തെങ്കിലും എന്നെ കൂടെ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഡ്രൈവർമാരൊന്നുമില്ല, ഓരോരുത്തരോരോരുത്തരും ഇങ്ങനെ മാറി വിളിക്കില്ല. അവനെ ഡ്രൈവർമാരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയ ശമ്പളം കൊടുക്കുക, അതിന് മാത്രമുള്ള വരുമാനമല്ല. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, ആ ചിലർ എന്നെ കാണാൻ ആഗ്രഹം പറയും, തീരെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തവരുണ്ടാവും. ഞാൻ എന്തെങ്കിലും ഡ്രൈവറേയും കൂട്ടി എൻ്റെ വണ്ടി എടുത്തിട്ട് അവിടെ പോകും, കുറച്ച് പേര് അവരെടുത്തിരിക്കും. അസുഖമുള്ള പരിപാടിയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ല എൻ്റെ അടുത്തേക്ക് നിങ്ങൾ അങ്ങനെ വന്നത്? എൻ്റെ പാട്ടുകൾ ഓർത്താണോ നിങ്ങൾ വന്ന്? അല്ലല്ലോ. ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് സമയം നമുക്കൊരു പോസിറ്റീവ്. തീർച്ചയായിട്ടും അതാ. അപ്പോൾ അവരടുത്ത് പോയിരിക്കുമ്പോൾ നമുക്ക് എന്താവുന്നൊരു നമ്മളെക്കാളും ബുദ്ധിമുട്ടിലുള്ള ആളുകളെ നമുക്ക് കാണുമ്പോൾ നമുക്കൊന്നുമില്ല തോന്നും. സത്യം, നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്കൊന്നും, അപ്പോൾ കുറേ മനസ്സിന് സന്തോഷവും. ഇപ്പം എനിക്ക് 3 മക്കളായി. മൂത്ത മകനക്ക് 12 വയസ്സാവാനായി. എന്താണ്, 2-ാമത്തവനക്ക് 9 വയസ്സ്, 10 വയസ്സാവാനായി. ചെറിയ മോനക്ക് 5 വയസ്സാണ്. രണ്ടാളും കാരത്തൂർ മർക്കസിൽ ആദ്യം മലബാർ സ്കൂളിൽ നല്ല ഇതിലൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൊറോണയിലൊക്കെ വന്ന് നമ്മുടെ പാട്ടുകളൊക്കെ വന്ന് സ്റ്റോപ്പായി. പിന്നെ മെയിനായിട്ട് മക്കളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ഉദ്ദേശം. നന്നായിട്ട് പഠിപ്പ് വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മളെയൊക്കെ സംബന്ധിച്ച് എന്നും എല്ലാവരോടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലും മക്കളിലേക്ക് വിദ്യാഭ്യാസം ലോകപരിചയമുള്ള ഇതും കൊടുക്കുക. കാരണം ഇന്നത്തെ കാലത്തെ യുവതലമുറക്ക് കിട്ടാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു സങ്കടമായി കഴിഞ്ഞാൽ എത്ര എന്തോരം ആത്മഹത്യകൾ ചെയ്യുന്നു. ഭാര്യ ഇട്ടുപോയാൽ ആത്മഹത്യ, മകൾ മരിച്ചാൽ ആത്മഹത്യ, 10-ാം ക്ലാസ് തോറ്റാൽ ആത്മഹത്യ, എവിടെയെങ്കിലും ഒന്ന് ജീവിതത്തിൽ അമ്മ ജീവിത പറഞ്ഞാൽ ആത്മഹത്യ, ഫോണ് മേടിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യ, ടി വി വാങ്ങിച്ചു കൊടുക്കാത്തതിന് ആത്മഹത്യ, ആപ്പിളിൻ്റെ ഫോൺ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഞാനൊന്നും എൻ്റെ ഉപ്പ വാങ്ങി തന്നിട്ടല്ല ഞാൻ പാട്ട് കേട്ടത്. അപ്പം ഇത് എന്താ വെച്ചാൽ ഇത് നമുക്ക് വേണം. നമ്മളൊരു ഒരു ചലഞ്ച് നടത്തണം. ആ ചലഞ്ച് നടത്തുമ്പോൾ ഇപ്പം സത്യം പറയാം, 1-2 രൂപയൊക്കെ എടുത്ത് വെച്ചിട്ട് പുതിയങ്ങാടി നേർച്ചയ്ക്ക് ഒരു കാറും ജീപ്പൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ സത്യം പറയുകയാണ്, ഞാൻ എങ്ങനെ തരും? എനിക്ക് കാറും ജീപ്പൊന്നും വല്ലാതെ കിട്ടില്ല, വലിയ അടിപൊളിയെല്ലാം കിട്ടില്ല. കാരണം ഞങ്ങൾ ഉപ്പ കൂലിപ്പണിക്കാരനായിരുന്നു. കാരണം ഉപ്പൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ തന്നെ വളരെ ദുരിതാനുഭവം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നവരോ, ഈ കാർബോർഡിൻ്റെ ഇതിങ്ങനെ വെല്ലാം ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് വെട്ടി വെട്ടി വെട്ടിയിട്ട് പുറത്ത് കാണുന്ന വന്ന ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ പുറത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴാണ് ഞാൻ വണ്ടികൾ കാണും. ആ രൂപങ്ങൾ ഞാൻ തന്നെ സ്വന്തമായിട്ടിരുന്ന് ഇങ്ങനെ വെളുക്കത്തിരുന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് ഒട്ടിച്ച് ഉണ്ടാക്കിയിട്ട് അത് ഉരുട്ടി കളിക്കണാണ് നമ്മളെ പരിപാടി. അതിലേക്ക് ചലഞ്ച് ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഞാൻ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു ചെറിയൊരു നെക്കൽ കീക്കി ടൂട്ടു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കേട്ടാൽ ഞാനത് അയച്ചു നോക്കും, അതുപോലെ ഫിറ്റ് ചെയ്ത് നോക്കും, വീണ്ടും അയച്ചു നോക്കും. അതുപോലെ അങ്ങനെ അയച്ചയച്ച് ലാസ്റ്റ് എന്തായി, അടുത്തുള്ള വീട്ടിലുള്ള ടോർച്ച് ചെയ്യുമ്പോൾ ചെന്നിച്ച് ഞാൻ നന്നാക്കി തുടങ്ങി. ഒരു കാൽക്കുലേറ്റർ നന്നാക്കിയിട്ടാണ് ഞാൻ എൻ്റെ തുടക്കം. പിന്നെ അങ്ങനെ തുടങ്ങി തുടങ്ങി എൻ്റെ ആളുകൾ, എടാ എൻ്റെ അടുത്തൊരു ടോർച്ച് ഉണ്ട് കത്തണെങ്കിൽ, ആ ബാറ്ററി ഇങ്ങനെ ടോർച്ച് പോകും, ചിലപ്പോൾ ഊരിയിട്ട് കരഞ്ഞ് എന്തെങ്കിലും ടോർച്ച് പോകും. അപ്പം അങ്ങനെ ഞാനിങ്ങനെ കഴിച്ച് നന്നാക്കിയിട്ട് ഓരോരുത്തർക്ക് നന്നാക്കി. പിന്നെ ഞാൻ അവിടുത്തെ ഒരു മെക്കാനിക്കായി സത്യം. ട്യൂബ് ലൈറ്റ് നന്നാക്കും, എമർജൻസി നന്നാക്കും. പിന്നെ ഓരോന്നും
ഓരോന്ന് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ പ്രയത്നം അത് തന്നെ വേണം. വെറുതെ ഇരുന്നിട്ട് കുറച്ച് ഫുഡ് അടിച്ച് ഇങ്ങനെ അങ്ങനെ ടൈം കളയുക, ആ ടൈമിൽ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നെ മനസ്സിലോട് എനിക്ക് യാത്ര ഇഷ്ടമാണ്, യാത്രകളിൽ നിന്നും നമുക്ക് പലതും കിട്ടുന്നുണ്ട്, ഞാനത് മനസ്സിലാക്കിയ ആളാണ്. പിന്നെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള വഴികൾ എന്ന് വെച്ചാൽ. പിന്നെ എല്ലാത്തിലും ഒരു വെല്ലുവിളികളുണ്ടാവും, ഞാൻ എല്ലാത്തിനും വെല്ലുവിളിക്കും. എന്താ നമ്മളെ, ഞാനൊരു പാട്ട് എഴുതണം അല്ലെങ്കിൽ പാടണം, എനിക്കങ്ങനെ പാടണം. അപ്പോൾ ഒരുപാട് നിരാശകളാണ് ഉണ്ടായത്. ആ നിരാശനെ ഞാൻ മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഞാൻ അവിടെ തോറ്റു കൊടുക്കില്ല. തോൽക്കുന്നത് ഒരു പരിപാടി എനിക്കില്ല. പിന്നെ തോറ്റു കൊടുക്കൽ എപ്പോഴാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാൾ മറ്റുള്ളവർ വേദനിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. അവർ, കാരണം അവർ ഒരിക്കലും വേദനിക്കരുത്. ഞാൻ വേദനിച്ചാലും എനിക്ക് രണ്ടടി കിട്ടിയാലും ആ അടി തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹക്കാരനല്ല. അവിടെ മാത്രമാണ് ഞാൻ തോറ്റു കൊടുക്കരുത്. ബാക്കി എൻ്റെ, എന്നെ വേണമെങ്കിൽ നീക്ക് അടിച്ചു കൊല്ലാം എന്ന്, പക്ഷെ എൻ്റെ മനസ്സിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതാണ്. എനിക്ക് ഉമ്മയുണ്ട്, ഉപ്പുണ്ട്, എൻ്റെ നേരെ തായൊരു അനിയനുണ്ട്. അനിയനിപ്പോൾ ചെറുപ്പത്തിൽ മുതലേ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ വളരെ ഇതായിരുന്നു. പക്ഷെ അനിയന് നന്നായിട്ട്, അനിയൻ തന്നെ പഠിപ്പുകളിൽ കുറച്ച്, എന്താണ്, വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ച് ഒരു നല്ല ടാലൻ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നതിന് വലിയ വലിയൊരു വക്കീലാണ്. മഷാല്ല. ഇപ്പോൾ ഇപ്പോഴും ആളുകളുടെ വക്കീലാണെങ്കിൽ പോലും ഇപ്പോഴും ഓരോ കോഴ്സുകളൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്നും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഞങ്ങളൊരു ഓടിട്ട വീട്ടിൽ, ഓല വീട്ടിൽ നിന്നാണ് ഞങ്ങളെ തുടക്കം. ഓടിട്ട വീട്ടിൽ ചെതൽ കഴിച്ചിട്ട് ആ ചെതൽ നിലത്ത് വീണിട്ട് ആ ചെതലിലൂടെ നിരങ്ങിപ്പോയിട്ടുള്ള ആളുകളാണ്. വാപ്പ ഗൾഫിൽ നിന്ന് ശമ്പളമൊന്നും കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എൻ്റെ അനിയൻ അത് പഠിച്ച് 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 ഉണ്ടായി. ഇപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങളും തീർന്നു, ഞാൻ എൻ്റെ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളും തീർന്നു. വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ, ആ വീട് ഞാൻ നിന്നിന്ന് എൻ്റെ ഉമ്മയപ്പയും മാപ്പയൊക്കെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര, എനിക്ക് കൂടുതലും ഈ മേഖലയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ അസുഖങ്ങൾ, പൊതുവേ എനിക്കുള്ള അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വായിലൂടെ മലം വരുന്ന അസുഖങ്ങളുണ്ട്, പിന്നെ യൂറിന് പോവാതെ ട്യൂബ് ഇട്ടിട്ട് ബ്ലീഡിങ് വരുന്ന അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം വീട്ടിലേക്ക് വണ്ടി വരൽ നിർബന്ധം. അപ്പോൾ വണ്ടി വരാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഞാനൊരു വാടകയ്ക്കൊക്കെ നിന്നുകൊണ്ട് പിന്നെ മെല്ലെ പാട്ടിലൂടെ ഒരു 5 സെൻറ് സ്ഥലമൊക്കെ വാങ്ങി. പിന്നെ നമ്മളെ മ്യൂസിക്കിൽ എല്ലാവരും ഹെൽപ്പും കാര്യം, ഒരുപാട് പ്രവാസികളെയും ഒരുപാട് ആളുകളെയും, ഇപ്പോൾ പ്രത്യേകിച്ച് വന്നു ഷാഫി ജാപ്പൂസ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കൊല്ലം ഷാഫി, താജുവിനും സലീം കൊടുത്തൂരൊക്കെ നമ്മൾ വലിയ സുഹൃത്തുക്കളാണ്. നിങ്ങൾക്ക് അറിയാലോ അവരൊക്കെയുള്ള ബന്ധം. അവർ തന്നെ എൻ്റെ വീട് പണിക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ വേദികളിലും ബക്കറ്റ് ചീരും അടുത്തിട്ട് എനിക്ക് സമ്പാദ്യം മേടിച്ചത്. പോലെ നമ്മുടെ ഒരുപാട് വേദികളിൽ നമ്മുടെ മറ്റുള്ള പേരെന്തായിരുന്നു, നമ്മളെ പാലേരി, നവാസ് കവാലേരി, ഇവർ അങ്ങനെ ഒരുപാട് ആളുകളെ സഹായങ്ങൾ കൊണ്ട് ചെറിയ കൊച്ചു വീട് വെച്ച്, പിന്നെ അതിൽ വീടൊക്കെ വെച്ചതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ പരിപാടികളൊക്കെ കിട്ടി തുടങ്ങിയതിൻ്റെ ശേഷം ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു തോന്നലായി സ്വന്തം സ്റ്റുഡിയോ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ ആ സ്വന്തം സ്റ്റുഡിയോ തന്നെ വാങ്ങി. പിന്നെ ഒരുപാട് ആളുകൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊതുവേ ഞാൻ ഈ മേഖലയിൽ ഇപ്പോൾ എന്താ പറയുക, എന്താണ്, കുടുംബങ്ങളെ കാണിച്ചും മക്കളെ കാണിച്ചും, പിന്നെ പൊതുവേ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നിൽക്കാത്ത ഒരാളാണ്. ഭാര്യമാരെ കാണിച്ചും, അതൊക്കെ അവരുടെ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അവർ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കല, എൻ്റെ കഴിവിനെ ഞാൻ പുറത്ത് കാണിക്കുക. എൻ്റെ മക്കൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവ് ഞാൻ കാണിക്കാം, അത്രേ ഉള്ളൂ. ചിലരെന്നോട് ചോദിക്കും എന്താ ഭാര്യനെ കാണിക്കാത്ത, എന്താ വീട്ടിലത്തെ കാര്യങ്ങൾ കാണിക്കാത്ത. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അധികം കാണിക്കലില്ല. അതാ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളും ഭാര്യയും മക്കളൊക്കെ കഴിയണം, എൻ്റെ അധ്വാനത്തിലൂടെ കഴിയണം. ഒരു ഹക്കല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക, ഒരു ഇതിൽ എൻ്റെ മക്കൾ കഴിയരുത്. നമ്മൾ തൊണ്ടട്ട് പാടിയാലും നമ്മൾ, പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഒരു പരിപാടിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടിയിൽ ഒരു വലിയ റേറ്റ് പറയാനോ മറ്റ് പറയാനോ എന്നുള്ളൊരു അവകാശമൊന്നും എനിക്കില്ല. കാരണം ഇപ്പോൾ നേരത്തെ എൻ്റെ സഹപ്രവർത്തകർ അവരൊക്കെ വലിയ ടാലൻ്റുള്ള കലാകാരന്മാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കുഞ്ഞു കലാകാരനാണ്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് എന്താണോ തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മാത്രം. എന്നാലും പറയും, നമ്മൾ ചിലപ്പോൾ വണ്ടിയുടെ പൈസ തരണം, ചിലപ്പം വിഷമങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തരണം എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ചില ആളുകൾ പറയും എന്താണ് വലിയ അഹങ്കാരമാണ്, എന്താണ് ജൽപ്പനത്തിൽ തന്നെ അഹങ്കാരത്തിൻ്റെ ഒരു ശീലം മുഴങ്ങുന്നു, നിന്ന ആ വേദിയിൽ കയറ്റൂല, അടുത്തുള്ള വേദിയിൽ, അങ്ങനെയൊക്കെ ഒരാളുകൾ പറയും. അപ്പോഴും ഞാൻ എന്താ പറയുക, ഒന്നും മറുപടി കൊടുക്കലില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം എനിക്കുള്ളത് എനിക്ക് തന്നെ കിട്ടുന്നുള്ള ആ ഒരു ഇതാണ്. പിന്നെ ഇത്ര അങ്ങനെ അല്ലെങ്കിൽ ഒരിക്കലും ഇത്ര ഈ ഒരു ലെവലിൽ എന്തായാലും നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്താ വെച്ചാൽ, നമ്മളൊരു സ്ഥലത്ത്, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്,
ഞാൻ ഈ മേഖലയിലേക്ക് വന്നപ്പോൾ കുറേ ആളുകൾ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വലിയ കലാകാരന്മാരിൽ തന്നെ നമ്മുടെ സഹപ്രവർത്തകരിലും കലാകാരന്മാർ വലിയ കലാകാരന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില ഫസ്റ്റിലൊക്കെ തുടക്കത്തിലിട്ടാണ്, എന്താണ് ഒരു വേദിയിലേക്ക് ചെല്ലുമ്പോൾ കളർഫുള്ളായൊരു വേദിയല്ലേ, ജംഷീറിനെ പോലെ ഒരാളവിടെ കസാലിട്ടിരുന്നു അങ്ങനെ പാടുമ്പോൾ അതിൻ്റെ കളർഫുൾ പോകുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞ ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷേ എങ്കിലും ഞാനത് അപ്പോൾ പക്ഷേ പിന്നീട് ഞാൻ അതിന് തളരാതെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ നിൽക്കും, പറിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമാവോ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ അവരുണ്ടാകുമ്പോൾ അവർ ആ വേദിയിൽ വരുമ്പോൾ പറയും ഞാനില്ല, അവർ അതുങ്ങളാ പറ്റും, ഞാൻ പരിപാടി കാണാൻ വരാം, വേണമെങ്കിൽ അവരെ പാട്ട് പരിപാടിക്ക് കഴിഞ്ഞിട്ട് എൻ്റെ പാട്ട് പാടിപ്പിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്, അല്ല അതാണ് എൻ്റെ ശരി. പിന്നെ കുറച്ചൊരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ ആളെ ചേരെ നിനക്ക് ഇന്ന ദിവസത്തിൽ ഗൾഫിലെ ഒരു പരിപാടി ഉണ്ട്, നിനക്ക് ഡേറ്റ് ഉണ്ടോ, ഞാൻ അവരോട് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ട് വിളിക്കണേ. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ, ശരിക്കും മുകളിലുള്ളവൻ എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യനല്ലാതെ അവിടെയാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫീൽഡിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു സംഭവം എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഈ മാപ്പിള ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാമല്ലോ കുറച്ച് ഒരു യുദ്ധമുള്ള ഒരു ഫീൽഡാണ്, കുറേ തളർത്തൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ വന്നിട്ട് ശരിക്കും ആളെ പേരൊന്നും പറയണ്ട, ഏറ്റവും കൂടുതൽ ഒരു ചങ്ക് പൊട്ടിയ ഒരു നിമിഷം പറയാനുണ്ടോ? സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇമ്മ പ്രസവിച്ച് 15-ാം ദിവസം മുതൽ 20 ദിവസം എല്ല് പൊട്ടിയിട്ട് വേദനകൾ അനുഭവിച്ചു. പക്ഷെ ഞാൻ ഈ ഫീൽഡിൽ വന്നതിന് ശേഷം മനസ്സുകൊണ്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ആ വേദനകളൊന്നും എന്താ വെച്ചാൽ, നമ്മളെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വളരെ താഴ്ത്താൻ ശ്രമിക്കുന്ന സന്ദർഭമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, കൂടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളോടെല്ലാം ചെയ്യും, എന്താണ് എല്ലാം പറഞ്ഞുതരും. പക്ഷെ അപ്പുറം പോയിങ്ങാണ്ട് നമ്മുടെ പ്രവണത വളരെ മോശമാണെന്ന് പറയും. അങ്ങനെ കുറേ എൻ്റെ മനുഷ്യ സഹജമാണ്, മനുഷ്യൻക്ക് മാത്രമേ തെറ്റു പറ്റൂ, അതാണ് സത്യം. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനൊരു തവണ ആളെ പേര് വരാം, ഷാഫിക. ഞാൻ ഷാഫിഖിൻ്റെ സ്റ്റുഡിയോ ഒരു ദിവസം, ഞാൻ ഷാഫിഖിൻ്റെ അടുത്തൊരാൾ, പണ്ട് ഷാഫിഖക്ക് വേണ്ടിയിട്ട് പാട്ടൊക്കെ എഴുതിയൊരാൾ, വെള്ളം പോലെ അറിയാം, എം സിക്ക് ഒരു സംശയം വേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഷാഫി ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞ്, ഷാഫി ഇങ്ങനെയാണ്, ഷാഫി അങ്ങനെയാണ്, ഷാഫി അന്ന് ഇങ്ങനെ ചെയ്തു, ഒരു 100 കുറ്റങ്ങളാണ് പറയണേ. അത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഷാഫിക്കായിട്ട് അത്രയും വന്നുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും വീട്ടിലൊക്കെ പോയി, അങ്ങനത്തെ ഒരു ബന്ധം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ സ്റ്റുഡിയോ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോണ്ട് അവിടെ ഇരുന്നിട്ട് ആ വ്യക്തി തന്നെ, ഷാഫി നിൻ്റെ മറ്റേ ആ പാട്ട് കേട്ടു, ഓ അസാധ്യമായി ചെയ്തു വെച്ചേക്കുന്നിട്ട് ആ സാധനം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ച് കയറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയിട്ട് ജാഫിക, അയാൾ പോയ സമയത്ത് ഞാൻ പോയിട്ട് പറഞ്ഞു, ജാഫിക ഒന്നാളുണ്ടല്ലോ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരിക. അപ്പം എന്നോട് എനിക്കറിയടാ, അതുകൊണ്ട് തന്നെയാണോ ഇപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയോ, എൻ്റെ ശത്രുക്കളോട് ഞാൻ കൂടുതൽ ബന്ധം എന്താണ് ആക്കി കൊടുക്കുക ചെയ്യുക, അവർക്ക് കൂടുതൽ ഞാൻ എന്നിൽ കുറ്റം പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, എന്താ അറിയോ. അപ്പം അവന് സന്തോഷം കിട്ടണമെന്ന് ഞാൻ കിട്ടട്ടെ. കാരണം എന്താ വെച്ചാല് നമുക്ക്, ഞാൻ എൻ്റെ സന്തോഷം ഇങ്ങനെ കണ്ടെത്താറ്, എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ എപ്പോഴും കണ്ടെത്തുക, എൻ്റെ സ്വന്തം രീതിയിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ എൻ്റെ ശത്രുക്കൾക്ക് ഇനി ഞാൻ എന്താണ് ഒന്ന് താന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ പറയും, എടാ ജി വേണമെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് എന്നെ നല്ല പറ്റി പറയണ്ട, ജോ അവൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് എന്നെ പറ്റി ഭയങ്കര വേണമെങ്കിൽ കുറച്ച് എന്തൊക്കെ കൂട്ടിക്കോ എന്ന് പറയും. അപ്പോൾ അവന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിക്കോളെന്ന് പറയും, ഞാനതാ പറയില്ല. പക്ഷേ എങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഒരു പ്രവണത, എൻ്റെ ഒരു സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ, ഏത് സ്ഥലത്ത് കൂടെ ഞാൻ പോവുകയാണെങ്കിലും എന്നോട് ചിരിക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ ചോദ്യം ചെയ്യും, എന്താണ് ചിരിക്കാത്തത്, എന്താണ് നീ ഒരു മനുഷ്യനല്ലേ, നിങ്ങളൊരു മനുഷ്യനല്ലേ, അല്ലെ മുസ്താദ്മാരെ ചിരിച്ചു ഞാൻ ചിരി ഒരു സതക്കല്ലേ, അതിനുള്ള ചിലവുണ്ടോ. എൻ്റെ ശത്രുക്കളോടാണെങ്കിലും ഞാൻ ചോദിക്കും, എന്നിട്ട് ചിരിപ്പിക്കും ഞാൻ. അതാണ് എൻ്റെ അത്, കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം 80% ചിലപ്പോൾ ശത്രുക്കൾ തന്നെയാവും. ചിലപ്പോൾ ആ ആളുകളുടെ ഇടയിൽ നമ്മളോട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് പറയുന്നു, ഞാൻ ഇത് എനിക്ക് ആ ചിരി കിട്ടിയാൽ മതി, എന്തിനാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ കഴിഞ്ഞു പോകേണ്ടവരാണ്, നമുക്ക് ഒന്നുമില്ല, നമ്മളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പിന്നെ പറയും, പാവം നല്ല പാട്ടായിരുന്നു, അവനോട് കുടുംബം വലിയ മണിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ ഗൾഫ് ദുബായിൽ കണ്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ വീട് പണിക്ക് വലിയൊരു സംഖ്യയൊക്കെ തന്ന ഒരാളാണ് പുള്ളിക്കാരൻ. തീർച്ചയായിട്ടും അങ്ങനെ പുള്ളിക്കാരനെ പറയാൻ, പുള്ളിക്കാരൻ്റെ ഒരു പരിപാടിക്ക് ഞാൻ, പുള്ളിക്കാരൻ കലാമണിച്ചേട്ടനൊക്കെ വരുന്ന ഒരു പ്രോഗ്രാമുണ്ട്. എന്താണ് നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവർ പറയും, എന്ത് എന്താണ് അമ്പലത്തിൽ കണ്ടുപിടിച്ച് കൂടണം അവരെ പരിപാടിക്കാന്നൊക്കെ പറഞ്ഞ എത്രയോ ആളുകളെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ മാറി നല്ലൊരു കലാകാരനായിരുന്നു, അങ്ങനെയാണ് ഈ പറഞ്ഞു തന്നെയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ആലോചിച്ചു നോക്ക്. അത്ഭുതമാണ് സത്യം. മണിച്ചേട്ടന് പിന്നെ വേറെ വിഷയം, ഇവിടെ ഇവിടെ നമുക്ക് എന്താ അറിയോ, ഇവിടെ നമ്മളിപ്പോൾ പാട്ട് പാടുന്നത് പോലെയാണ് ചില ട്രെൻഡ്. ഈ ചില എന്താ നിങ്ങൾ കണ്ടില്ല, ഒരു
പലകമൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നിട്ട് പണ്ടത്തൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഇങ്ങനെ കുറ്റം പറയുന്ന പോലെയാണ് നമ്മളെ വേഷം എന്നൊക്കെ ആൾക്കാരൊക്കെ പണി ഇങ്ങനെ കൂടിയിരുന്നിട്ട് കുറച്ച് മുന്നേ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവം. പക്ഷെ അവരൊന്നും ഇല്ലെന്ന് അവർക്ക് ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം. ആ കാലങ്ങളൊക്കെ പോയി നമുക്ക് ആ കാലം തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ എന്താണ് അന്നത്തെ CCTV എന്ന് പറയുന്നത് ആരാ ആരാ നമ്മുടെ പീഡിക്ക് കൊലായിരിക്കുന്നത് നാട്ടുകാരല്ലേ. പക്ഷെ അതൊരു സന്തോഷമായിരുന്നു. നല്ല നല്ല കാലം. അന്ന് കൊറോണ ഉണ്ടാ അന്ന് ഇതൊന്നുമില്ല. ഒരു ഒരു എന്തൊക്കെ ഉണ്ടെങ്കിലും അന്ന് ആ നാട്ടിൽ അത് അവിടെ കഴിയുമായിരുന്നു. പക്ഷെ എന്നാലും അവരുടെ സ്നേഹം കണ്ടുകണങ്ങള് അവരുടെ കല്യാണം വന്ന എല്ലാവരും ഒരുമിക്കും. അവിടെ ശത്രുക്കളില്ല. അവനെ വിളിച്ചില്ല ഇവനെ വിളിച്ചില്ല പരാതിയില്ല. ഇന്നോ ഇന്നെല്ലാരും എന്താണ് അവനെ വിളിക്കണ്ട ഇവനെ വിളിക്കണ്ട എല്ലാരും അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്ന കാലം. ഇന്നത്തെ ഈ ഇന്നത്തെ പുതിയ തലമുറക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ മൊബൈൽ എന്ന് പറയുന്ന സാധനം വന്നതോടുകൂടി മാതാവേദാണ് പിതാവേദന അനിയനേതാന്ന് അറിയാത്ത കാലാണ്. അതാണ് ഇന്നത്തെ കാലം. കാരണം സോഷ്യൽ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിന്ന നല്ലതുണ്ട്, പക്ഷേ അതിലൂടെ ഒരുപാട് ജീവിതങ്ങൾ തകർന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാം ചെറിയ മക്കളെ കയ്യിൽ വരെ ഇന്ന് മൊബൈൽ ഫോണാണ്. ശരിക്കും പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ കിട്ടുന്ന ഒരു കളി പോലും ഒന്നുമില്ല ഇന്നില്ല. അതാണ് ആകെ ഇപ്പൊ നിൽക്കുന്ന രണ്ട് കളിയല്ല ആകെ ഒരു ക്രിക്കറ്റ് കുറച്ച് കുറഞ്ഞുണ്ടോ സംശയമുണ്ട് ഒരു ഫുട്ബോളും. ഞാൻ സത്യം പറയാമല്ലോ ആ കാര്യം പറഞ്ഞപ്പോളാ എന്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുനാൾ എൻ്റെ ഒരു 10-12 വയസ്സാകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചവനെ ടെസ്റ്റ് ക്രിക്കറ്റ് വരണേ എന്ന പ്രാർത്ഥിക്കല്. കുറേ സമയം കിട്ടും. അതാകുമ്പോൾ അതിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ എന്നിട്ട് ആരെങ്കിലും ഒരാളെ വിളിച്ചിരുത്തും നിന്നേരോ എനിക്കിതൊക്കെ പറഞ്ഞുതരണ്ടേ നീ എത്ര റൺസായി എത്ര എന്താണ് വിക്കറ്റായി എന്നൊക്കെ പറഞ്ഞുതരണ്ടേ. അങ്ങനെ ലാസ്റ്റ് പഠിച്ച് ഇപ്പം നിങ്ങൾ എന്നോട് ഏത് എന്താണ് ഏത് സംസ്ഥാനത്ത് ഏത് പാകിസ്ഥാനിൽ ഇന്ത്യനാണോ ശ്രീലങ്കയിലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അത് ആരാന്ന് വെച്ച് ഞാൻ പറഞ്ഞു തരും ഇന്ന ആളാണെന്ന്. നേരെ പക്ഷേ ഫുട്ബോളാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. അതൊരു 2 മണിക്കൂർ കൊണ്ട് കാര്യം കഴിഞ്ഞു. അതല്ല എന്താ അല്ലോ എനിക്ക് കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്ന് ചില ടെർഫൊക്കെ കാണുമ്പോൾ അതിലൊന്ന് നിരങ്ങിയാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ചില ടെർഫിലൊക്കെ പരിപാടി എടുത്തുമ്പോൾ ഞാനിങ്ങനെ ഒരു കേടാ എന്നെ കസാലിലിരുത്തി ഞാൻ താഴ്ത്തിരിക്കട്ടെ എന്നൊക്കെ ചോദിക്കും. ടെർഫിൽ ചിലപ്പോൾ എനിക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ കാണുമ്പോൾ ടെർഫിൽ എനിക്കൊന്ന് പോയിരുന്നെങ്കിൽ ഒരു കളിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇരുന്നെങ്കിലൊക്കെ ഇങ്ങനെ പോകണം. അപ്പോൾ എൻ്റെ അച്ഛൻ പറയായി ഞങ്ങളുടെ കൊടുത്തിനെ ശരിയാവില്ല അവന് പന്ത് വന്ന് മീത്തട്ടി എല്ലു പൊട്ടും എന്നാലും ഒന്ന് എന്നെ കൊണ്ടിരുത്തറാക്കും. ആ ഇല്ലേ മെല്ലെ ആര് പിടിച്ചാലും ഇതാക്കിയാലൊക്കെ ചിലപ്പം പരിചയമില്ലാത്തവരൊക്കെ പിടിച്ചാലൊക്കെ പൊട്ടിപ്പോകും. ഓ ഇല്ല അതെന്തായാലും മാറൂല. ഞാനൊരുപാട് ഒരു 10-40 ലക്ഷം റുപ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ആളുകളെ സഹായത്താൽ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു നോക്കി. പക്ഷേ വലിയ പ്രയോജനങ്ങളില്ല. ഇനി ചെയ്താലും നമുക്കില്ല. നമ്മളിപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ പറയുക ഉള്ളതൊക്കെ കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് നമ്മളെ അടുത്ത് എന്താണോ ഉള്ളത് അത് ഇല്ലാത്തവർക്കും കൊടുക്കുക അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ജംഷിൻ്റെ അറിയാൻ പറ്റി. പക്ഷെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കുറേ വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലെ. ഒരുപാട് ട്രെയിനിങ്ങുകൾ ഒക്കെ അറിഞ്ഞ് എല്ലാ പൾസും അറിഞ്ഞ ഒരു കലാകാരനാണ് അല്ലേ. അങ്ങനെ വേണം പറയാൻ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഏകദേശം 2005 തോന്നുന്നുണ്ട് മൊബൈൽ കൂടുതലായിട്ട് റിലാക്സിന്റെ അല്ലേ. അപ്പോൾ ആ ഒരു കാലത്ത് 2005 കാലത്താണ് എല്ലാവർക്കും മൊബൈലൊക്കെ. അതിൻ്റെ മുന്നേ എല്ലാ 4 ചുമരിൻ്റെ ഉള്ളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ജംഷി. അതുകൊണ്ട് തന്നെയാണ് നോവിൻ്റെ കലാകാരൻ എന്ന് ജംഷിനെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ പോയി ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടിയൊക്കെ നമുക്കൊരു ഫീലിംഗ് ആയ ഒരു എപ്പിസോഡായിട്ട് നമുക്ക് തോന്നി. ഒരു ഇൻ്റർവ്യൂ ആയിട്ട് നമുക്ക് തോന്നി. എന്തായാലും ജംഷിൻ്റെ ജീവിതത്തിലെ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് ഒരു നോവിൻ്റെ പാട്ടിനെ പാടി നല്ല പാട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ. പാട്ടു കൽബിൽ ചേർത്തുറങ്ങും ഗായകൻ പാവമാതാപിതാക്കൾ തന്മകൻ പാഴിരുട്ടിൽ വീണു കേഴും വേളയിൽ പാരിടത്തിലൊരാശ്രയം ചകപാലകൻ പാട്ടുകൽബിൽ ചേർത്തുറങ്ങും ഗായകൻ പാവമാതാപിതാക്കൾ തന്മകൻ. മാഷാ അല്ലാഹ്. ശരി.